എന്തായാലും ട്യൂട്ടറായി ജോലി ഏറ്റെടുത്ത് ഹ്യുങ്ജുങ് ഹായോങ്ങിനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹ്യുങ്ജുങ്ങിന് ഒരു കാര്യം മനസ്സിലായത്. ഹായോങ് പഠന കാര്യത്തിൽ വെറും വട്ടപൂജ്യമാണെന്ന കാര്യം. ജനറൽ നോളജിലോ കെമിസ്ട്രിയിലോ ഒന്നും അവൾക്കൊരറിവുമില്ല. കണക്കിലാണെങ്കിൽ പറയുകയും വേണ്ട. ഗുണന പട്ടിക പോലും കൃത്യമായി അറിയുകയേയില്ല. ലാംഗ്വേജ് എങ്കിലും അറിയാമായിരിക്കുമോ എന്നറിയാൻ ഹ്യുങ്ജുങ് ചോദിക്കാൻ തുടങ്ങി. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? യെസ്, നീ ഒരു മരപ്പാഴ് തന്നെ ആണല്ലോ. വൈ, നീ മണ്ടിയാണോ? ഓഫ് കോഴ്സ്. ഓ, അതെങ്കിലും അറിയാലോ. സമാധാനം. എന്തായാലും ഹ്യുങ്ജുങ് ഹായോങ്ങിനെ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. സ്റ്റീം ബാത്തിന് പോകുന്നിടത്ത് പോലും വെച്ച് ഹായോങ്ങിനെ ഹ്യുങ്ജുങ് ശല്യം ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ഹ്യുങ്ജുങ് തന്റെ കൂട്ടുകാരനെ കാണാൻ പോയി. അവന്റെ ബാൻഡിന്റെ ഒരു പാർട്ടി ഉണ്ടെന്നും അവിടെ വരണമെന്നും കൂട്ടുകാരൻ ഹ്യുങ്ജുങ്ങിനോട് പറഞ്ഞു. വരില്ലെന്ന് പറഞ്ഞാണ് ഹ്യുങ്ജുങ് പോയതെങ്കിലും ഹായോങ്ങിനെയും കൂട്ടി ഹ്യുങ്ജുങ് പാർട്ടിക്ക് പോയി. ഗംഭീര പ്രോഗ്രാം തന്നെയായിരുന്നു. പക്ഷേ വലിയ റോക്ക് സോങ്ങുകളൊന്നും ഹ്യുങ്ജുങ്ങിന് ഇഷ്ടമേ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഹായോങ്ങുമായി അവനൊരു മ്യൂസിക് റെസ്റ്റോറന്റിൽ പോയി. അവിടെ വെച്ച് ഇരുവരും പാട്ടുകൾ പാടി. ഹ്യുങ്ജുങ് പാടിയത് വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഗംഭീര ഗാനമായിരുന്നു. തിരികെ വരുമ്പോൾ അവനേറെ ശാന്തനായിരുന്നു. കാറിൽ പോകുമ്പോൾ ഹ്യുങ്ജുങ് ഹായോങ്ങിനോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? എന്തോ ഉണ്ടല്ലോ, ഇവനെന്താ നന്നായി പെരുമാറുന്നേ? ഹായോങ് മനസ്സിൽ പറഞ്ഞു. ശേഷം പറഞ്ഞു, നല്ല രസമുണ്ടായിരുന്നു. പെട്ടെന്ന് കാറിന്റെ പെട്രോൾ തീർന്നു. പറയണോ, ഹായോങ്ങിന്റെ അവസ്ഥ ഹ്യുങ്ജുങ്ങിനെയും ഇരുത്തി. ഹായോങ്ങിന് കാർ പെട്രോൾ ബങ്ക് വരെ തള്ളേണ്ട വന്നു. അന്നേറെ വൈകിയായിരുന്നു അവർ അപ്പാർട്ട്മെന്റിന് മുന്നിലേക്ക് എത്തിയത്. ഇരുവരും കാറിൽ നിന്നിറങ്ങിയതും പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഹായോങ് കുടയെടുത്ത് നിവർത്തി ഓടി വന്ന് ഹ്യുങ്ജുങ്ങിനെ കുട ചൂടിച്ചു. ശേഷം പറഞ്ഞു, മഴ നനയണ്ട, മുടി പൊഴിഞ്ഞു പോവും. ഓ ശരിക്കും, എങ്കിൽ നീ പൊക്കോ എന്ന് പറഞ്ഞ് കുടയും വാങ്ങി ഹ്യുങ്ജുങ് അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു നീങ്ങാൻ തുടങ്ങി. ഹായോങ് നിരാശയോടെ നിന്നു. പെട്ടെന്ന് ഒന്ന് നിന്ന് തിരിഞ്ഞ് ഹ്യുങ്ജുങ് കാറിന്റെ ലോക്ക് അടിച്ച് ഹായോങ്ങിനെ നോക്കി. ശേഷം അവിടെ നിന്ന് വീണ്ടും നടന്നുപോയി. ഹായോങ്ങിന് ദേഷ്യം വന്നു. ഈർച്ചയോടെ അവൾ അവനെ നോക്കി. പക്ഷേ ഹ്യുങ്ജുങ്ങിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഹായോങ്ങിനെ തോന്നിത്തുടങ്ങിയിരുന്നു. അന്ന് വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഹായോങ് ഫോണെടുത്ത് ഹ്യുങ്ജുങ്ങിന് ഒരു മെസ്സേജ് അയച്ചു. മാസ്റ്റർ, മനോഹരമായി രാത്രി സമ്മാനിച്ചതിന് നന്ദി. ഹ്യുങ്ജുങ് മെസ്സേജ് നോക്കി. അവനും ചെറിയ സന്തോഷം തോന്നാതിരുന്നില്ല. അവൻ തിരികെ മെസ്സേജ് ടൈപ്പ് ചെയ്തു, എനിക്കും നല്ല ദിവസമായിരുന്നു, ശുഭരാത്രി. പക്ഷേ എന്തുകൊണ്ടോ അവനത് അയക്കാൻ തോന്നിയില്ല. ഒരു മെസ്സേജ് ഹായോങ്ങിന്റെ ഫോണിൽ വന്നു. ഹായോങ് ചാടിക്കയറി ആവേശത്തോടെ മെസ്സേജ് നോക്കി. പക്ഷേ ഓക്കെ എന്ന് മാത്രമായിരുന്നു മെസ്സേജ് ഉണ്ടായിരുന്നത്. അവൾക്ക് നിരാശ തോന്നി. വീണ്ടും ട്യൂട്ടർ ക്ലാസുകൾ തുടർന്നുപോയി. ഒരു ദിവസം ട്യൂട്ടർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഹ്യുങ്ജുങ് ഹായോങ്ങിനോട് ചോദിച്ചു, നിനക്ക് എപ്പോഴാ വെക്കേഷൻ തുടങ്ങുന്നേ? അടുത്ത ബുധനാഴ്ച. ആഹാ, നമുക്കൊരു ട്രിപ്പ് പോയാലോ? ട്രിപ്പോ? പഠിത്തം മാത്രം പോരല്ലോ, ഇടയ്ക്കൊന്ന് കറങ്ങാനൊക്കെ പോണം. എനിക്കങ്ങനെ പോണോന്നൊക്കെയുണ്ട്. പക്ഷേ എന്റെ വീട്ടുകാർ ഒരു രാത്രി പോലും മാറി നിൽക്കാൻ സമ്മതിക്കില്ലെന്നേ. അതൊക്കെ വിട്, അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ഹ്യുങ്ജുങ് ഹായോങ്ങിന് വാക്കുകൊടുത്തു. അന്ന് തന്നെ അവൻ അതിനുള്ള പ്ലാൻ രൂപീകരിച്ചു. ജിജു ഐലൻഡിലേക്ക് ഒരു യാത്ര സമ്മാനമായി ലഭിച്ചിരിക്കുന്നു എന്ന പേരിൽ ഹായോങ്ങിന്റെ അമ്മയ്ക്ക് രണ്ട് ടിക്കറ്റുകളോടെ ഹ്യുങ്ജുങ് ഒരു സമ്മാന കത്തയച്ചു. കൂടാതെ ഫോണിലേക്ക് മെസ്സേജും അയച്ചു. ടെലികോം കമ്പനിയുടെ പേരിലായിരുന്നു അത്. ചിലവൊന്നുമില്ലാതെ ഒരു ഫ്രീ ട്രിപ്പ് കിട്ടിയ ആരെങ്കിലും വേണ്ടാന്ന് വെക്കുവോ? ഹായോങ്ങിന്റെ അച്ഛനും അമ്മയും ചാടിക്കയറി അത് സ്വീകരിച്ച് കൃത്യം സ്കൂൾ അടയ്ക്കുന്ന ദിവസമായതും ജോജു ഐലൻഡിലേക്ക് പുറപ്പെട്ടു. അന്നായിരുന്നു ഹൈസ്കൂൾ ക്ലാസിന്റെ വെക്കേഷൻ ആരംഭിക്കുന്നതും. ടീച്ചർ കുട്ടികളോട് വളരെ വലിയ ഉപദേശങ്ങൾ നൽകാൻ തുടങ്ങി. കുട്ടികളാവട്ടെ, ഈ മാരണം ഇത് പറഞ്ഞു തീർക്കുന്നുമില്ലല്ലോ എന്ന മട്ടിൽ തലചായ്ച്ച് കിടക്കുകയായിരുന്നു. കാര്യം മനസ്സിലായതും കുറച്ചു കഴിഞ്ഞ അധ്യാപകൻ പറഞ്ഞു, അത് ശരി, നിങ്ങൾക്കിതൊന്നും ഇഷ്ടമാവുന്നില്ലല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ സമ്മർ വെക്കേഷൻ പൊളിച്ചടക്കൂ. ക്ലാസ് ഇതാ കഴിഞ്ഞിരിക്കുന്നു, ഇനി സമ്മർ വെക്കേഷൻ. കുട്ടികൾ ഒന്നടങ്കം ആശംസകൾ കൈമാറി ആഘോഷിച്ച് സമ്മർ വെക്കേഷനായി പുറപ്പെട്ടു. പ്ലാൻ ചെയ്തിരുന്ന പോലെ ഹായോങ്ങും ഹ്യുങ്ജുങ്ങും ട്രിപ്പിന് പോയി. മനോഹരമായ കടലും തടാകവും ഒക്കെയുള്ള ഒരിടത്തേക്കായിരുന്നു അവരുടെ യാത്ര. ഹ്യുങ്ജുങ്ങിന്റെ കൂട്ടുകാരനും ഹായോങ്ങിന്റെ കൂട്ടുകാരിയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആദ്യ ദിവസത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ക്യാമ്പ് ചെയ്യുന്നിടത്തിരിക്കുന്ന സമയത്ത് ഹ്യുങ്ജുങ് ഹായോങ്ങിനോട് ചോദിച്ചു, നിനക്ക് ഇതുവരെ കാമുകന്മാരൊന്നും ഇല്ലായിരുന്നോ? നിങ്ങൾ എന്തായി പറയുന്നേ, ഞാൻ ആ കാര്യത്തിൽ പുലിയല്ലേ? ശരിക്കും നീ ഇതുവരെ ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ എത്ര പേരെ അവസാനം ആരിയ ചുംബിച്ചതെന്ന് പോലും അങ്ങോട്ട് കിട്ടുന്നില്ല. അടിപൊളി എന്ന് പറഞ്ഞ് ഹ്യുങ്ജുങ് അവിടെ കിടന്നു. ഹായോങ്ങും ഹ്യുങ്ജുങ്ങിന്റെ കൈ നീട്ടിവെച്ച് അതിൽ തലവെച്ച് കിടക്കാൻ തുടങ്ങി. നല്ല രസമുണ്ടല്ലേ, ഹ്യുങ്ജുങ് പറഞ്ഞു. ഉടൻ ഹ്യുങ്ജുങ്ങിനെ നേരെ തിരിഞ്ഞു കിടന്ന് ഹായോങ് ചോദിച്ചു, ഹ്യുങ്ജുങ് നിങ്ങൾക്ക് കാമുകിമാരില്ലായിരുന്നോ? അത് ഞാൻ ആരെയും പ്രണയിച്ചിട്ടൊന്നുമില്ല. ശരിക്കും? അത് പിന്നെ. ഹാ, എന്താ? ഹ്യുങ്ജുങ് ഹായോങ്ങിനടുത്തേക്ക് വന്നു. മുഖം ചേർന്നു വരുന്നത് കണ്ടതും ചുംബിക്കാനാണെന്ന് കരുതി അവൾ കണ്ണടച്ചു. പക്ഷേ ഹ്യുങ്ജുങ് അവളുടെ തലയിൽ കൈവച്ച് അവളുടെ തല കയ്യിൽ നിന്നും തള്ളി മാറ്റി. ശേഷം പറഞ്ഞു, നിന്റെ തല കാരണം എന്റെ കൈ വേദനിക്കുന്നു. മണ്ടത്തരം കാട്ടിക്കൂട്ടാൻ അവൾക്കൊരു ആനത്തല കിട്ടിയിട്ടുണ്ട്. അന്ന് രാത്രിയിൽ അവരൊരുമിച്ച് ക്യാമ്പിലിരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞ് ഹ്യുങ്ജുങ് എഴുന്നേറ്റ് പോയി. ഹായോങ്ങിന്റെ കൂട്ടുകാരിയും അവിടെ നിന്ന് പോവാൻ അവൾ കാംഗ്യം കാട്ടി. കൂട്ടുകാരിക്ക് ഹ്യുങ്ജുങ്ങിന്റെ കൂട്ടുകാരനുമായി
ചെറിയൊരു അടുപ്പം സ്ഥാപിക്കണമെന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ മുഖം ചുളുക്കി ഹായോങ്ങും അവിടെ നിന്ന് നടന്നു നീങ്ങി. ഹ്യുങ്ജുങ്ങിന്റെ കൂട്ടുകാരൻ പാട്ടുപാടി. ഹായോങ്ങിന്റെ കൂട്ടുകാരി അത് കേട്ടിരിക്കാനും തുടങ്ങി. പതിയെ പതിയെ അവർ അടുത്തടുത്ത് വന്നു. അടുത്ത ദിവസമായപ്പോഴേക്കും അവർ വളരെയധികം അടുപ്പത്തിലായിരുന്നു. അന്ന് വൈകുന്നേരം അവർ ബംഗി ജമ്പിനായി പോയി. ഹ്യുങ്ജുങ്ങിന്റെ കൂട്ടുകാരനും ഹായോങ്ങിന്റെ കൂട്ടുകാരിയും ബംഗി ജംപ് ചാടി ആസ്വദിച്ചു. അടുത്തതായി ഹായോങ് ആയിരുന്നു ചാടേണ്ടിയിരുന്നത്. ബംഗി ജമ്പിലെ ആളുകൾ അവരുടെ ഭാരം എത്രയാണെന്ന് ചോദിച്ചു. 50 kg ഹായോങ് പറഞ്ഞു. ഉടൻ ഹ്യുങ്ജുങ് പറഞ്ഞു, ഭാരം കള്ളം പറഞ്ഞ ബംഗി കോട്ട് പൊട്ടിപ്പോകും കേട്ടോ. പെട്ടെന്ന് പേടിച്ച് അവൾ പറഞ്ഞു, ശരിക്ക് 53 kg ഉണ്ട് കേട്ടോ. അത് കേട്ടതും എല്ലാവർക്കും ചിരി വന്നു. പിന്നിലായി ബംഗി ജംപ് ചാടാൻ നിന്നിരുന്ന ഒരു കപ്പലിലെ ആണ് വിളിച്ചു പറഞ്ഞു, ഈ പെണ്ണിനെയൊക്കെ 50 kg ഭാരമുണ്ടെന്നോ. അയാൾ പുച്ഛിച്ച് ചിരിക്കുന്ന കണ്ട് ഹ്യുങ്ജുങ്ങിന് ദേഷ്യം വന്നു. അവൻ നടന്നു ചെന്ന് ചോദിച്ചു, അതിനെന്താ ഇത്ര ചിരിക്കാൻ, നിന്റെ കാമുകിക്ക് കുറഞ്ഞത് 60 kg കാണുമല്ലോ. അതാ മനുഷ്യന് ഇഷ്ടമായതേയില്ല. അതിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടാവാൻ തുടങ്ങി. വാക്കുതർക്കം പിടിവലിയിലേക്കും തല്ലിലേക്കും നീങ്ങേണ്ടതായിരുന്നു. ബംഗി ജമ്പിംഗ് നടത്തുന്ന ആൾക്കാരാവട്ടെ അവരെ പിടിച്ചു മാറ്റാനായി മുന്നിലേക്ക് വന്നു. ഈ സമയം ഹായോങ് ബംഗി ജമ്പിങ്ങിന്റെ ആഴം നോക്കുകയായിരുന്നു. അവളുടെ ദേഹത്ത് അതിനോടകം ബംഗി കോടൊക്കെ കെട്ടിയിരുന്നു. അത് നോക്കി നിവർന്നതും ഹായോങ്ങിന്റെ തല കറങ്ങാൻ തുടങ്ങി. അവൾ ഹ്യുങ്ജുങ്ങിന് വിളിച്ചതിന് പിന്നാലെ താഴേക്ക് വീഴാൻ ആരംഭിച്ചു. ബംഗി കോട്ട് ദേഹത്ത് കെട്ടിയിരുന്ന ഹ്യുങ്ജുങ്ങിന് മറ്റൊന്നും ആലോചിക്കാനില്ലായിരുന്നു. അവൻ വേഗം താഴേക്ക് എടുത്തു ചാടി. ഹായോങ്ങിന് അപകടമൊന്നും പറ്റാതിരിക്കാൻ അവളെ ചെറുത്തു പിടിച്ചു. അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഹായോങ്ങിന് ബൈസ്റ്റാൻഡറായി മുഴുവൻ സമയവും ഇരുന്നത് ഹ്യുങ്ജുങ് ആയിരുന്നു. ഹ്യുങ്ജുങ് തനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന കണ്ട ഹായോങ്ങിന് ഏറെ സന്തോഷം തോന്നി. അവളുടെ ഉള്ളിൽ അവനോട് സ്നേഹം വർദ്ധിക്കുകയായിരുന്നു. ഹ്യുങ്ജുങ്ങിന്റെ ഉള്ളിലും അവളോടുള്ള അടുപ്പം വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. ഹായോങ്ങിന്റെ അച്ഛനും അമ്മയും ജോജു ഐലൻഡിൽ നിന്ന് തിരികെയെത്തുന്നതിന് മുമ്പേ ഹ്യുങ്ജുങ്ങും ഹായോങ്ങും വീടുകളിലേക്ക് എത്തിയിരുന്നു. മടങ്ങിയെത്തിയ ഹ്യുങ്ജുങ് ലാപ്ടോപ്പിൽ ഒരുമിച്ചെടുത്ത ചിത്രങ്ങൾ ഏറെ സന്തോഷത്തോടെ നോക്കിക്കണ്ടു. ഹായോങ്ങിന്റെ ചിത്രത്തിലേക്ക് പ്രണയപൂർവം അവൻ ഏറെ നേരം നോക്കിയിരുന്നു. അപ്പോഴായിരുന്നു ഫോണിൽ മെസ്സേജ് വന്നത്. അവൻ ആ മെസ്സേജ് നോക്കി, നന്ദി മാസ്റ്റർ, ശുഭരാത് എന്ന നിങ്ങളുടെ അടിമ. കൂടെ 3 ലവ് ചിഹ്നവും ഉണ്ടായിരുന്നു. അത് കണ്ട് ഹായോങ്ങിന് ചെറിയ ചിരി വന്നു. അവരുടെ കരാറിന്റെ 100 ദിവസങ്ങൾ ആവാറാവുകയായിരുന്നു. അടുത്ത ദിവസം ഹ്യുങ്ജുങ് കാറിൽ പോകുമ്പോൾ അടുത്തു വന്നു നിന്ന ബസ്സിൽ ഒരു മെസ്സേജ് കണ്ടു, നിങ്ങളുടെ പ്രണയത്തിന്റെ 100-ാം ദിവസം പ്രണയത്തിന്റെ പ്രതീകമായി ഒരു മോതിരം കൈമാറു. പെട്ടെന്ന് അത് ശരിയാണല്ലോ എന്ന് ഹ്യുങ്ജുങ്ങിന് തോന്നി. ചിരിയോടെ അവൻ കാർ ഓടിച്ചു പോയി. അടുത്ത ദിവസം ഹ്യുങ്ജുങ് ഹായോങ്ങിന് ഫോൺ വിളിച്ചു. അവൾ ഉറക്കത്തു നിന്ന് എഴുന്നേറ്റിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഹ്യുങ്ജുങ് പറഞ്ഞു, നാളത്തെ ദിവസത്തെ പ്രത്യേകത അറിയോ? നാളെയോ, ഞാൻ നിന്റെ അമ്മയോട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോ 7 മണിക്ക് ഡൂഡ്സ്റ്റിൽ കാണാം. എന്താ, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടോ. എന്നത്തെയും പോലെ കൂറ ലുക്കിൽ വന്നേക്കരുത്. എന്തായിരിക്കും? അവൾ കലണ്ടറിലേക്ക് നോക്കി. ഇനി എങ്ങാൻ ഹ്യുങ്ജുങ്ങിന്റെ പിറന്നാളായിരിക്കുമോ? അവൻ പിറന്നാളിന് ക്ഷണിച്ചതായിരിക്കുമോ? ഹായോങ് ചിന്തിച്ചെടുത്തു. അങ്ങനെയാണെന്ന് വിശ്വസിച്ച് അവൾ സന്തോഷത്തോടെ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി ഹ്യുങ്ജുങ് പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക്. പക്ഷെ അവിടെ ഹ്യുങ്ജുങ്ങിന്റെ ഒരുപാട് കൂട്ടുകാരുടെ സംഘം തന്നെ ഉണ്ടായിരുന്നു. വന്നപാടെ ഹായോങ്ങിനെ വിളിച്ച് ഹ്യുങ്ജുങ് എന്താ വൈകിയതെന്ന് ചോദിച്ചു. ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയതാ, അവൾ പറഞ്ഞു. എങ്കി ഓടി വരണ്ടേ? അവൾ ഒന്നും പറയാതെ കസേരയിൽ വന്നിരുന്നു. അവളുടെ കയ്യിലെ ബാഗ് കണ്ട് അടുത്തിരുന്ന പെൺകുട്ടി ചോദിച്ചു, നിന്റെ കയ്യിലെന്താ? ഏയ്, അതൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ അത് മറച്ചു വെച്ചു. വൈകാതെ ഹ്യുങ്ജുങ്ങിന്റെ കൂട്ടുകാരൻ എഴുന്നേറ്റ് നിന്ന് പരിപാടി അനൗൺസ് ചെയ്തു. ഇന്നത്തെ രാത്രിയിലെ പ്രമുഖ പരിപാടിയായ അടിമ മോചനത്തിലേക്ക് കടക്കാം. എല്ലാവരും കൈയടിച്ചു. എഗ്രിമെന്റ് എടുത്ത് ഹായോങ്ങിനെ നേരെ കാണിച്ച് ഹ്യുങ്ജുങ് പറഞ്ഞു, നീ വളരെ നല്ലൊരു അടിമയായിരുന്നു. അപ്പോഴേക്കും 100 ദിവസമായോ? ഹായോങ് തിരക്കി. നിനക്ക് ഇനിയും ഇത് നീളണമെന്നുണ്ടോ? ഇല്ല, സൂചിപ്പിച്ചത് നന്നായെന്ന് തോന്നുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായോങ് ആ എഗ്രിമെന്റ് കത്തിച്ചു കളഞ്ഞു. കണ്ണുകൾ നിറഞ്ഞ് അവളത് നോക്കിക്കണ്ടു. പക്ഷേ ഈ സമയം ഹായോങ് കൊണ്ടുവന്നിരുന്ന ഗിഫ്റ്റ് അടങ്ങിയ ബാഗ് ഹ്യുങ്ജുങ്ങിന്റെ ഒരു കൂട്ടുകാരി കൈക്കലാക്കിയിരുന്നു. നീ ഇവന് ഗിഫ്റ്റ് വാങ്ങിയോ എന്ന് ചോദിച്ച് കൂട്ടുകാർക്കിടയിൽ കൈമാറ്റം ചെയ്ത് അവർ ഹായോങ്ങിനെ ഓടിക്കാൻ തുടങ്ങി. ഒടുവിലത് കൃത്യമായി ഹ്യുങ്ജുങ്ങിന്റെ കയ്യിൽ. ഹ്യുങ്ജുങ് അത് എടുത്തു നോക്കി. ഹാപ്പി ബർത്ത്ഡേ ഹ്യുങ്ജുങ് എന്നൊരു കാർഡ് അതിലുണ്ടായിരുന്നു. അത് കണ്ട് ചിരിയോടെ അവൻ ചോദിച്ചു, ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് കരുതിയോ? കൂട്ടത്തിൽ ഏറെ മനോഹരമായ ഒരു നിക്കറുമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഹായോങ് വല്ലാതായി. ഹ്യുങ്ജുങ് ആവട്ടെ അത് കണ്ട് തമാശയോടെ അവളെ നോക്കി. ശേഷം തന്റെ വസ്ത്രത്തിന് മുകളിലൂടെ സൂപ്പർമാനെ പോലെ അത് ധരിച്ച് കൂട്ടുകാർക്കൊപ്പം വീതിയിൽ കയറി പാടാനും ആടാനും ആരംഭിച്ചു. ഹ്യുങ്ജുങ്ങിന് തന്നെ കളിയാക്കുന്നതിൽ ദേഷ്യവും അമർഷവും തോന്നി. പക്ഷേ പാർട്ടി ഗംഭീരമായിരുന്നു. എല്ലാവരും അത് പൂർണ്ണമായും ആസ്വദിച്ചു. പാർട്ടി കഴിഞ്ഞ് ഹായോങ്ങും ഹ്യുങ്ജുങ്ങും ഒരുമിച്ചായിരുന്നു അന്ന് മടങ്ങിയത്. ഹായോങ്ങിനെ ഹ്യുങ്ജുങ് അവളുടെ അപ്പാർട്ട്മെന്റിന് മുന്നിലെത്തിച്ചു. ശുഭരാത്രി പറഞ്ഞ് ഹായോങ് പോവാൻ പോയതും അവൻ അവളെ പെട്ടെന്ന് ചുംബിച്ചു. ഹായോങ് വല്ലാതായി. അവനെ തള്ളിമാറ്റി അവൾ വീട്ടിലേക്ക് ഓടി. ചിരിയോടെ ഹ്യുങ്ജുങ്ങും വീട്ടിലേക്ക് തിരികെ നടന്നു. പക്ഷേ അപ്പാർട്ട്മെന്റിന് മുകളിലെ ജനലിൽ നിന്നും ഹായോങ്ങിന്റെ അമ്മ അത് നോക്കിക്കണ്ടിരുന്നു. തിരികെ നടന്ന ഹ്യുങ്ജുങ് പെട്ടെന്നൊന്നു നിന്നു. പോക്കറ്റിൽ നിന്നും അവൾക്കായി നൽകാൻ വാങ്ങിയ മോതിരം എടുത്തു നോക്കി. ശേഷം
ഒന്ന് ചെറുതായി ചിരിച്ച് മോതിരവുമായി മുന്നോട്ട് നടന്നു. ചുംബനം കിട്ടി ഏറെ ആകാംക്ഷയോടെ മുറിയിലേക്ക് തിരികെ വന്ന് ഹായോങ് വാതിലിൽ ചാരി നിന്നു. അവൾക്ക് എന്തോ പോലെ തോന്നിയിരുന്നു. പക്ഷെ ഹ്യുംജുങ് ഹായോങ്ങിനെ ചുംബിക്കുന്ന കണ്ട അവളുടെ അമ്മ ഹ്യുംജുങ്ങിന്റെ അപ്പാർട്ട്മെന്റിലെത്തി. അവനെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനും ദേഷ്യപ്പെടാനും തുടങ്ങി. ശേഷം പറഞ്ഞു, സുന്ദരനും ബുദ്ധിശാലിയുമാണെന്ന് കരുതി എന്റെ മോളെ ഒരു കളിപ്പാട്ടമായാണോ കാണുന്നേ? ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ആന്റി. ഒരു പൊതിയെടുത്ത് വെച്ച് അവളെ ഉമ്മ വെച്ചതിനെ നീ എങ്ങനെയാ ന്യായീകരിക്കുന്നേ? എന്നോട് ക്ഷമിക്കണം, പക്ഷെ ഞാൻ നിർത്തിക്കോ. ഇത് വെച്ച് നിനക്ക് പണി തരാൻ അറിയാനിട്ടല്ല, പക്ഷെ നീയൊരു സുന്ദരനായതുകൊണ്ട് ഇത്തവണത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു. ഇനി എന്റെ മകളുടെ നിഴൽ വെട്ടത്തുപോലും നിന്നെ കണ്ടുപോകരുത്, കേട്ടല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ഹായോങ്ങിന്റെ അമ്മ അവിടെ നിന്ന് തിരികെ പോന്നു. ഹായോങ് ഹ്യുംജുങ്ങുമായി പ്രണയത്തിൽ പൂർണ്ണമായും അകപ്പെട്ടിരുന്നു. അടുത്ത ദിവസം അവൾ ഹ്യുംജുങ്ങിന്റെ വീഡിയോയും കണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഹായോങ് നിന്റെ ടീച്ചർ വന്നിട്ടുണ്ട് എന്നമ്മ പിടിച്ചു പറയുന്നത് കേട്ടു. അത് ഹ്യുംജുങ് ആയിരിക്കുമെന്ന് വിചാരിച്ച് ഭംഗി എങ്ങനെയുണ്ടെന്ന് കണ്ണാടിയിൽ നോക്കി. ശേഷം ഹ്യുംജുങ് വരുന്നത് നേരിൽ കാണാനാകാതെ തലതാഴ്ത്തി കാത്തുനിന്നു. പക്ഷേ മുഖമുയർത്തി നോക്കി അവൾ ഞെട്ടിപ്പോയി. പുതുതായി ഒരു ലേഡി ടീച്ചറാണ് വന്നിരിക്കുന്നത്. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. വീടിനകത്തേക്ക് നടന്നു വന്ന അമ്മ ജനൽ കർട്ടൻ വലിച്ചടച്ചു. തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഹായോങ്ങിനെ നോക്കി നിൽക്കുകയായിരുന്ന ഹ്യുംജുങ്ങിനും പെട്ടെന്ന് ഒരു നിമിഷം വിഷമം തോന്നി. പുതിയ ട്യൂട്ടർ ഹായോങ്ങിനെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഹായോങ്ങിന്റെ ചിന്തയിൽ മുഴുവൻ ഹ്യുംജുങ് ആയിരുന്നു. ഹായോങ് ഹ്യുംജുങ്ങിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ഫോൺ അറ്റൻഡ് ചെയ്തതേയില്ല. പിന്നീട് നേരിൽ കണ്ടെങ്കിലും ഹ്യുംജുങ് ഹായോങ്ങിനെ അവോയ്ഡ് ചെയ്തു. ഹായോങ്ങിന്റെ പിന്നാലെ ഓടിച്ചെന്ന് ഹ്യുംജുങ് ചോദിച്ചു, ഞാൻ എന്തേലും തെറ്റായി ചെയ്തോ? നിനക്ക് എന്താ വേണ്ടത്? നിങ്ങളെ വിളിക്കാനൊന്നും പറ്റാത്ത കൊണ്ട് വല്ലാത്ത വേവലാതിയായി. ഒരു കുഴപ്പവുമില്ല, ഞാൻ പഠിപ്പിച്ചില്ലേ? നിനക്ക് പഠിക്കാൻ പറ്റില്ലേ? ഞാനിനി എന്തായാലും നിന്നെ പഠിപ്പിക്കാനൊന്നും പോണില്ല. എന്നാ എനിക്ക് പഠിക്കണ്ട? ഞാനിനി എന്തിനാ പഠിക്കണേ? എനിക്ക് അതിനു വേണ്ടിയുള്ള ബുദ്ധിയൊന്നുമില്ല. ഞാൻ കോളേജിലൊന്നും പോകുന്നുമില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം. ഹ്യുംജുങ് ഒന്നും മിണ്ടാതെ നടന്നു നീങ്ങി. അവൾ പിന്നാലെ പേര് വിളിച്ച് ഓടി വന്നതും ഹ്യുംജുങ് അവളോട് പറഞ്ഞു, നീ ഒന്ന് കണ്ണു തുറന്നു നോക്ക്. നീയുമായി അന്നൊക്കെ സമയം ചെലവഴിക്കുന്നത് നല്ല രസമായിരുന്നു, പക്ഷേ ഇപ്പോ അത് കഴിഞ്ഞു. നിനക്കിപ്പോഴും ഒന്നും മനസ്സിലായില്ലേ? പക്ഷെ ഇനിയും നിന്റെ കൂടെ കളിച്ചു നടക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഇനി മേലാൽ എന്നെ ശല്യം ചെയ്തു പോകരുത് എന്ന് പറഞ്ഞ് ഹ്യുംജുങ് നടന്നു നീങ്ങി. ഹായോങ് കരഞ്ഞു തളർന്നു നിന്നു. ഹ്യുംജുങ്ങുമായുള്ള അകൽച്ച ഹായോങ്ങിന് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. എപ്പോഴും അവന്റെ ചിന്തകൾ അവളിൽ നിറഞ്ഞു നിന്നു. പഠിത്തത്തിലൊന്നും ശ്രദ്ധ തിരിക്കാൻ അവൾക്ക് സാധിച്ചതേയില്ല. പുസ്തകത്തിൽ എഴുതുന്നത് മുഴുവൻ അവന്റെ പേരായിരുന്നു. കയ്യിൽ പോലും അവന്റെ പേരവൾ പച്ചകുത്തിയിരുന്നു. നാളുകൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. കൂട്ടുകാരൊക്കെ ഒത്തുകൂടി ഒരു ദിവസം മദ്യപിക്കാൻ പോയി. പ്രണയ നൈരാശ്യത്തിൽ അകപ്പെട്ട ഹായോങ്ങിനെ മദ്യപാനത്തിലൂടെയോ ഉപദേശിച്ചോ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നതായിരുന്നു കൂട്ടുകാരുടെ ലക്ഷ്യം. കൂട്ടുകാർ അതിനുവേണ്ടി അവളെ ഒരുപാട് ഗുണദോഷിക്കുകയും പ്രണയം ഉപേക്ഷിക്കാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ മദ്യപിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഹ്യുംജുങ് ഏറെ മനസ്സിൽ പതിഞ്ഞിരുന്ന ഹായോങ്ങിന് അവനെ മറക്കാനേ സാധിച്ചില്ല. അവളുടെ മനസ്സ് വേദനിച്ചുകൊണ്ടേയിരുന്നു. അന്ന് ഏറെ ദുഃഖത്തോടെ കൂട്ടുകാരുടെ അടുത്തുനിന്നും വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ഹായോങ് ഹ്യുംജുങ്ങിനെ കണ്ടു. ഹ്യുംജുങ് ഹായോങ്ങിനെ കണ്ടെങ്കിലും പതിവ് പോലെ മൈൻഡ് ചെയ്യാതെ നടന്നു നീങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് ഹായോങ് വിളിച്ചു ചോദിച്ചു, നിങ്ങളിപ്പോഴും സന്തോഷവാനാണോ? ഹ്യുംജുങ് അവിടെ നിന്നു. ഹായോങ് തുടർന്നു പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു കളിപ്പാട്ടമായിരുന്നല്ലേ? ശരി, ഞാനിനി നിങ്ങളെ ശല്യപ്പെടുത്തില്ല. ഞാൻ വെറും ഒരു മണ്ടി. അവസാനമായി എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാൻ ശരിക്കും നിങ്ങൾക്കൊരു കളിപ്പാട്ടമായിരുന്നോ? ഹായോങ് തിരിഞ്ഞ് ഹ്യുംജുങ്ങിന് മുന്നിൽ വന്നു നിന്നു. ശേഷം വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? കള്ളം പറഞ്ഞതാണെന്ന് പറ എന്നെ വെറുതെ കളിപ്പിക്കായിരുന്നില്ലേ? അതൊക്കെ കാര്യമായിട്ട് പറഞ്ഞതല്ലെന്ന് പറ. കണ്ണുകൾ നിറഞ്ഞ് അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഹ്യുംജുങ് പറഞ്ഞു, മതി, നിർത്ത്. ഹ്യുംജുങ്, എനിക്കിപ്പോ ഇത് തമാശയായൊന്നും തോന്നുന്നില്ല. അവൾ കണ്ണീരോടെ അവന് മുന്നിലിരുന്നു. പക്ഷെ ഹ്യുംജുങ് ആവട്ടെ അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക പോലും ചെയ്യാതെ അവിടെ നിന്ന് മുന്നോട്ട് നടന്നു നീങ്ങിയിരുന്നു. ഹായോങ് കൂടുതൽ കൂടുതൽ ദുഃഖത്തിലായി. ക്ലാസ് മുറിയിലും ഏറെ ദുഃഖിതയായി അവൾ കാണപ്പെട്ടു. ഒരു ദിവസം ഹായോങ്ങിനെ പാട്ടുപാടാൻ ക്ലാസ് ടീച്ചർ മുന്നിലേക്ക് വിളിച്ചു. ഹായോങ് മുന്നിൽ നിന്ന് പാടിയത് ഹ്യുംജുങ്ങിനെ ഓർത്തുകൊണ്ട് ഏറെ ദുഃഖഭരിതമായ ഒരു ഗാനമായിരുന്നു. ഹ്യുംജുങ് ആവട്ടെ ഈ സമയം തന്റെ അപ്പാർട്ട്മെന്റ് എല്ലാം ഉപേക്ഷിച്ച് മറ്റെങ്ങോട്ടൊക്കെ പോവുകയായിരുന്നു. പോകുന്നതിന് മുമ്പ് അവൻ ഹായോങ്ങിന്റെ മുറിയിലേക്ക് ഏറെ നേരം നോക്കി നിന്നു. അന്ന് വൈകുന്നേരം പുറത്തു പോയി വന്ന ഹായോങ് മെയിൽ ബോക്സിൽ ഒരു കത്തിരിക്കുന്ന കണ്ടു. അവൾ പോയി അതെടുത്ത് പൊട്ടിച്ചു നോക്കി. അവൾക്കുള്ള കത്തായിരുന്നു അത്. അതിൽ നിന്നും ഒരു മോതിരം തെറിച്ച് താഴെ വീണു. തനിക്കായി ഹ്യുംജുങ് വെച്ചതാവാം ആ കത്തെന്ന് അവൾ അത് ഊഹിച്ചെടുത്തു. പുറത്ത് ശക്തമായ മഴയുണ്ടായിരുന്നിട്ടും ആ മോതിരവും എടുത്ത് മഴ നനഞ്ഞ് അവൾ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഓടി. ടയറുകൾ ഓടിക്കയറി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. പക്ഷേ അപ്പാർട്ട്മെന്റ് മുഴുവനും ശൂന്യമായിരുന്നു. ഹ്യുംജുങ് ആരോടും പറയാതെ അവിടെ നിന്ന് പോയിരുന്നു. അത് കണ്ട് അവൾ ഏറെ വേദനയോടെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. നാളുകൾ
ആഴ്ചകൾ കടന്നുപോയിട്ടും ഹ്യുങ്ജുങ്ങിനെ മറക്കാൻ ഹായോങ്ങിനാവുന്നുണ്ടായിരുന്നില്ല. പഠനവേളയിലും എപ്പോഴും അവൾ അവനെ തന്നെ ഓർത്തുകൊണ്ടിരുന്നു. വൈകാതെ അവൾക്കൊരാശയം തോന്നി. ഹ്യുങ്ജുങ്ങിനെ ഇനി അടുത്ത് കാണണമെങ്കിൽ അവൻ പഠിക്കുന്ന കോളേജിൽ അഡ്മിഷൻ തേടുക എന്നത് മാത്രമാണ് ഒരേ ഒരു വഴി. അതിനായി അവൾ നന്നായി പഠിച്ചേ പറ്റൂ. തന്റെ ട്യൂട്ടറോട് അവൾ ചോദിച്ചു, നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ച വിജയം കൈവരിക്കാം എന്ന് പറയുന്നതുള്ളതാണോ? ശരിക്കും അതെ. ട്യൂട്ടർ തലകുലുക്കി, എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സഹായിക്കാമോ? തീർച്ചയായും സഹായിക്കാം, എന്നെ വിശ്വസിക്കേ. പിങ്കി പ്രോമിസ്. ടീച്ചർ അവൾക്ക് വാക്കുകൊടുത്തു. അന്ന് തൊട്ട് ഹായോങ് മാറുകയായിരുന്നു. അവൾ വളരെ മികച്ച രീതിയിൽ പഠിക്കാനും ശ്രമിക്കാനും ആരംഭിച്ചു. ക്ലാസ് മുറിയിലും രാത്രി ഉറക്കമിളച്ചും ട്യൂട്ടറുടെ ഒപ്പവും അവൾ പഠിച്ചുകൊണ്ടേയിരുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് നാളുകൾ കടന്നുപോയി. ഇടയ്ക്കെല്ലാം ഹ്യുങ്ജുങ്ങിന്റെ ഫോട്ടോ കാണുമ്പോൾ അവൾ അവനെ പറ്റി ഓർത്തു. നാളുകൾക്കൊടുവിൽ അങ്ങനെ എൻട്രൻസ് എക്സാം എത്തി. നല്ല രീതിയിൽ തന്നെ ഹായോങ് എക്സാം അറ്റൻഡ് ചെയ്തു. അധികം വൈകാതെ തന്നെ റിസൾട്ട് വരുന്ന ദിവസവുമായിരുന്നു. യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടു. റിസൾട്ട് നോക്കാൻ ഹായോങ്ങും എത്തിയിരുന്നു. പക്ഷേ മ്യുങ്മോൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയവരുടെ ലിസ്റ്റിൽ അവരുടെ പേരുണ്ടായിരുന്നില്ല. അവളേറെ ദുഃഖിതയായി. അത്രമേൽ മികച്ച രീതിയിൽ അവൾ എഴുതിയ എക്സാം ആയിരുന്നു അത്. അവൾക്ക് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. അന്ന് വൈകുന്നേരം അവൾ കൂട്ടുകാരിക്കൊപ്പം മദ്യപിക്കാൻ പോയി. അവളുടെ സങ്കടം കണ്ട് കൂട്ടുകാരി ചോദിച്ചു, നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ? നിന്നെ ഒരു കോളേജിൽ നിന്നല്ലേ റിജക്ട് ചെയ്തോളൂ? എന്നെ 5 കോളേജിൽ നിന്ന് റിജക്ട് ചെയ്തേ. അവസാനം ഒരെണ്ണത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നു. അതും 15-ാമത്തെ സ്റ്റുഡന്റ് ആയിട്ട്. ഹായോങ് പറഞ്ഞു, ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്കതൊന്നും വേണ്ടടോ. എനിക്ക് ശരിക്കും ആ കോളേജിൽ പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് സംഭവിക്കാനും പോണില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, എനിക്ക് ശരിക്കും അവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു. കൂട്ടുകാരി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ വിഷമിക്കേണ്ടടോ, ദൈവം എന്തേലും വഴി കാണിക്കാതിരിക്കില്ല. ഇപ്പോ നിനക്ക് നല്ല സ്കൂൾ, നല്ല ആളുകൾ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ പഠിപ്പിച്ചല്ലേ. നീ വാ, നമുക്ക് ഒരിടത്ത് പോകണം. ഞാൻ നിന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോകാം, കൂട്ടുകാരി പറഞ്ഞു. ഹായോങ്ങുമായി അവൾ മനോഹരമായ ഒരു തടാക തീരത്തേക്ക് എത്തി. ചെറിയ വെളിച്ചം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിൽക്കുമ്പോൾ കൂട്ടുകാരി അവളോട് ചോദിച്ചു, നീ ഇപ്പോ ഓക്കെ അല്ലേ? ആ, ഞാൻ ഓക്കെയാണ്, അവൾ മറുപടി പറഞ്ഞു. പെട്ടെന്ന് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കൂട്ടുകാരി അവിടെ നിന്ന് നടന്നു നീങ്ങി. ഹായോങ് ആവട്ടെ ഒരു കല്ലെടുത്ത് തടാകത്തിലേക്ക് എറിഞ്ഞ് തടാകത്തിലേക്ക് നോക്കി നിൽക്കാൻ ആരംഭിച്ചു. പെട്ടെന്നായിരുന്നു അവിടെ മുഴുവൻ ലൈറ്റുകളാൽ സമൃദ്ധമാവാൻ തുടങ്ങിയത്. ചുറ്റിലും ഉത്സവം പോലെ ലൈറ്റുകൾ മിന്നിക്കത്താൻ ആരംഭിച്ചു. അവൾ അത്ഭുതത്തോടെ ചുറ്റിലും നോക്കുന്ന സമയത്ത് അതാ അവിടെ ഹ്യുങ്ജുങ് നിൽക്കുന്നു. അവൾ ഏറെ അത്ഭുതത്തോടെ ഹ്യുങ്ജുങ്ങിനെ നോക്കി നിന്നു. ഹ്യുങ്ജുങ് അവൾ അത്ഭുതത്തോടെ പറഞ്ഞു. ഹ്യുങ്ജുങ് ചോദിച്ചു, നിനക്ക് കോളേജിൽ കിട്ടിയില്ലല്ലേ? ഇല്ല, അവൾ തലതാഴ്ത്തി നിന്നു. ഞാൻ നിന്നോട് പഠിക്കാനല്ലേ പറഞ്ഞുള്ളൂ, ഇന്നാ എന്ന് പറഞ്ഞ് അവനൊരു സർട്ടിഫിക്കറ്റ് അവളുടെ നേരെ നീട്ടി. എന്താണെന്ന് മനസ്സിലാവാതെ ഹായോങ് അത് വാങ്ങി തുറന്നു നോക്കി. അതേ കോളേജിലേക്കുള്ള അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. ഇതെങ്ങനെ? അത്ഭുതത്തോടെ അവൾ ഹ്യുങ്ജുങ്ങിനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, കുറച്ചൊക്കെ നിന്നിലും വിശ്വസിക്കടോ. അവൻ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയാൻ തുടങ്ങി. നിന്റെ അമ്മ അന്ന് വീട്ടിൽ വന്ന് ഏറെ ഒച്ചയുണ്ടാക്കിയിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന്. പിന്നെ നീ എന്താ ചെയ്യാൻ പോണേ? അമ്മ ചോദിച്ചതും എനിക്ക് മറുപടി ഉണ്ടായിരുന്നു, നിന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഞാൻ പഠിക്കുന്ന കോളേജിൽ എത്തിക്കുമെന്ന്. അതിനുവേണ്ടി ഞാൻ എന്റെ നന്നായി പഠിപ്പിക്കുന്ന കൂട്ടുകാരിയെ കണ്ടു. അവളോട് നിന്റെ ട്യൂട്ടർ ആവാൻ അഭ്യർത്ഥിച്ചു. നിനക്ക് വേണ്ടി കൂട്ടുകാരുടെ ഒപ്പം എൻട്രൻസിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കി, അത് നിന്റെ ട്യൂട്ടർക്ക് നൽകി. പരീക്ഷ കഴിഞ്ഞപ്പോ തന്നെ നീ വിജയിച്ചിരുന്നു, പക്ഷെ എന്റെ കൂട്ടുകാരൻ മുഖേന കോളേജ് പ്രസിഡന്റായ അവന്റെ അച്ഛനെ കണ്ട് അദ്ദേഹത്തോട് എന്റെ പേര് ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റാൻ അപേക്ഷിച്ചു. എനിക്കിത് നിനക്ക് നേരിട്ട് തരണമായിരുന്നു. അതെല്ലാം കേട്ട് ഏറെ അത്ഭുതത്തോടെ ഹായോങ് നിന്നു. ഹ്യുങ്ജുങ് അവളെ തന്നോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഹായോങ്ങിന് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവളും അവനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. അവരിരുവരും അവിടെ വെച്ചെന്ന് ഗാഢമായി ചുംബിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഹായോങ്ങും ഹ്യുങ്ജുങ്ങും വിവാഹിതരായിരുന്നു. ഹായോങ് എവിടെ നിന്നോ കാറിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഹ്യുങ്ജുങ് ഫോൺ വിളിച്ചിരുന്നു. ഹായോങ് പറയാൻ തുടങ്ങി, വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയെന്നോ? അപ്പൊ നീ തുണി കഴുകിയിട്ടില്ലേ? കൈ വെച്ച് കഴുകിക്കോ. എന്ത്, ഡിന്നർ ശരിയാക്കിയില്ലെന്നോ? അപ്പാർട്ട്മെന്റ് ക്ലീൻ ആക്കിയില്ലേ? ഹായോങ് ഫോണും സംസാരിച്ച് അങ്ങനെ തെരുവിലൂടെ വരുമ്പോൾ ഏറെ നിരാശയിൽ ഒരു സുന്ദരനായ വിദ്യാർത്ഥി തെരുവിലൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഏറെ വിഷമത്തിൽ അവൻ അവിടെ കിടന്നിരുന്നു. ഒരു ക്യാൻ തട്ടിത്തെറിപ്പിച്ചു. പറന്നുയർന്ന ക്യാൻ നേരെ ചെന്ന് പതിച്ചത് ഹായോങ്ങിന്റെ മുഖത്തായിരുന്നു. ഹായോങ്ങിന്റെ കാർ ബാലൻസ് തെറ്റി നിന്നു. മൂക്കിൽ നിന്ന് ചോരയിട്ടിരുന്നു. ദേഷ്യത്തിൽ ഇറങ്ങി വന്ന് അവൾ ആ സ്റ്റുഡന്റിനെ പിടിച്ചു നിർത്തി ശകാരത്തോടെ സംസാരിക്കാൻ തുടങ്ങി. സ്റ്റുഡന്റ് ആവട്ടെ തന്റെ മൂഡ് ശരിയല്ലെന്നും അബദ്ധത്തിൽ പറ്റിയതാണെന്നും ഒക്കെ പറഞ്ഞു. കൂട്ടത്തിൽ തന്റെ പക്കൽ പണമില്ലെന്നും എന്നെ വെറുതെ വിട്ടൂടെ മേഡം എന്നും ചോദിച്ചു. ഓ മേഡമോ, അപ്പോ ശരി, കാര്യത്തിലോട്ട് കടക്കാം. എന്റെ കാർ എങ്ങനെ ശരിയാക്കും? നിങ്ങളെ കണ്ടിട്ട് പണക്കാരിയെ പോലെയുണ്ട്, അതുകൊണ്ട് ഇത് മറന്നൂടെ. ചെറിയൊരു ചിരിയോടെ ഹായോങ് പറഞ്ഞു. എടാ കൊച്ചർക്ക, നിന്റെ പണമില്ലല്ലേ? അപ്പോ പിന്നെ
ഒരു വഴിയേ ഉള്ളൂ. ഒരു പ്രത്യേക ഭാവത്തിൽ ഹായോങ് ആ പയ്യനെ നോക്കി. ആ ദൃശ്യത്തോടെ രസകരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.